ആദ്യം തന്നെ നമുക്ക് പൗഡറൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അര പിഞ്ച് ബേക്കിംഗ് സോഡ ആണ് ഇട്ടിരിക്കുന്നത്. ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇടാം. ഇത്രയൊക്കെ ഉണ്ടാവും. ഇനി ഇത് ഒരു മൂന്നാല് പ്രാവശ്യം നന്നാക്കി മിക്സ് ചെയ്യണം. ഇങ്ങനെ ഒരു നാല് പ്രാവശ്യമെങ്കിലും മിക്സ് ആക്കണം. അപ്പോൾ ഈ കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് സോഡൊക്കെ നന്നായിട്ട് മിക്സ് ആയി വരുള്ളൂ. സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന അതേ ഒരു രീതി തന്നെ. അപ്പോൾ കേക്കിൻ്റെ ബാനറിനുള്ളതൊക്കെ മിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് മാറ്റി വെക്കാം. എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ മൂന്ന് എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് എഗ്ഗാണ് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്നിലാണ് ഇട്ടിരിക്കുന്നത്. പതിയെ കൂട്ടിക്കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാണ്. അതേപോലെ തന്നെ ഒരു പിഞ്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുക. പൗഡറൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പൗഡർ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ടുകാണെങ്കിൽ ഒന്നായിട്ട് കട്ട് ഒത്തി പോവും. അപ്പോൾ ലേശിച്ചിട്ട് കഴിയുന്നത് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കാൻ നോക്കുക. ഒരുപാട് ഇളക്കിക്കുകയാണെങ്കിൽ എഗ്ഗ് പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ കേക്ക് ഒന്നായിട്ട് കട്ടായി നിൽക്കും. അപ്പോൾ സോഫ്റ്റ് ഉണ്ടാവില്ല. ഒരു ഭാഗത്തേക്ക് തന്നെ മാക്സിമം ഇളക്കാൻ നോക്കുക. അതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഞാൻ സാധാരണ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ആഡ് ചെയ്യുക. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെക്കണം. ഞാൻ ഇപ്പോൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. കേക്ക് താഴെ വെച്ചിട്ട് നന്നായി തട്ടി കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഹെയർ ബബിൾസ് ഒക്കെ പോവുള്ളൂ. അടി കട്ടിയുള്ളൊരു പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേക്ക് കരിഞ്ഞു പോവില്ല. അതിനുണ്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കേക്ക് നന്നായിട്ട് ബേക്കായി വരും. ഇങ്ങനെയും വെക്കാം, അല്ലാതെ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഓവനിലും വെക്കാം, അല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും വേവിച്ചെടുക്കാം. അപ്പം ഇനി കേക്കൊന്ന് ബേക്കായിരുന്നു വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കേക്കിലേക്ക് വേണ്ട പഞ്ചസാര ലായനി ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് കേക്കിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് പ്രീമിയം ഡാർക്ക് കോമ്പൗണ്ടാണ്. ഇത് 500 ഗ്രാമിൻ്റെ ആണ്. 100 രൂപ വരെ ഇരുന്നുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് എടുക്കുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും വേണ്ട. ഇതിന് മെൽറ്റ് ചെയ്യണം. ഇതിന് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ ഓൾമോസ്റ്റ് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ പാകത്തിയിട്ടുണ്ട്. പിന്നെ ഇത് മാറ്റാം. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ സ്പോഞ്ച് നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്ത് ഉണ്ട്. 3 ലെയറാക്കി കട്ട് ചെയ്യാനുള്ള അത്രയും തന്നെ ലെങ്ത്തിലാണ്. ഓവനിലൊന്നല്ല, സാധാരണ നമ്മുടെ പാത്രത്തിൽ ആക്കിയതാണ്. ഇത്രയും ഹൈറ്റിൽ നല്ല ലെങ്ത്ത് കണ്ടില്ലേ. ഇത് ഏകദേശം ഓവനിലൊക്കെ ഉണ്ടാക്കി അത്രയും ഉണ്ട്. അതേപോലെ തന്നെ മേലൊക്കെ നല്ല കറക്റ്റ് ലെങ്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് എയർ ബബിൾസ് പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട്. ഞാൻ ഒരു ഹാഫ് എടുത്തത്, നമ്മുടെ ആ പാക്കിൻ്റെ ഒരു ഹാഫാണ് ഞാൻ എടുത്തത്. 250 എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആവണം. അപ്പോൾ ഇതാ ചോക്ലേറ്റ് നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് മിക്സ് ആക്കാനാണ്. അതേപോലെ തന്നെ 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്.
ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചോക്ലേറ്റ് മാത്രമാകുമ്പോൾ ഇതിൻ്റെ ഒരു കയ്പ്പ് ചോയ നന്നായിട്ട് ആ ടേസ്റ്റ് ആകെ മാറും. ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ആകെ മാറും. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലൊക്കെ ആഡ് ചെയ്ത് കോൺഫ്ലവർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ആ ഒരു കയ്പ്പിനൊരു ചെറിയ മാറ്റം ഉണ്ടാകും. ഉണ്ടല്ലോ, നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാൻ നമുക്ക് ലക്ഷയുടെ പാൽ ആഡ് ചെയ്തിട്ട് ഒരു സ്പൂണൂടെ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ലായനി കുറച്ച് ഒഴിച്ചിട്ട് കോൺഫ്ലവർ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കയ്പ്പ് ആകെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതൊന്ന് നല്ല ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. ഇത് കേക്കിലേക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കും കൂടെ കുറച്ച് ആഡ് ചെയ്യാം. രണ്ട് ടീസ്പൂണാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യാം. ഇത് വേണമെങ്കിൽ മിക്സിൻ്റെ ജാലിട്ടൊന്ന് അടിച്ചാലും മതി, അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിലൊന്ന് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ത്രെഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു നൂലാണ്. ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ലാതെ സാധാരണ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നതായാലും മതി. ഇനി ഇത് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്യാം. ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിനായിട്ട് നമുക്ക് പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഇതേപോലത്തെ ഒരു പേപ്പറഞ്ചിലേക്ക് ആ ചോക്ലേറ്റ് മിക്സ് ഒന്നായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇപ്പം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്പൂണുകൊണ്ട് ആഡ് ചെയ്ത് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ഇതൊന്നും കിട്ടില്ല, അത് ചോക്ലേറ്റ് ആയതുകൊണ്ട്. ചോക്ലേറ്റ് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വച്ചിട്ട് നന്നായിട്ടതൊന്ന് എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കുക. ഒരുപാട് ചോക്ലേറ്റ് ഒഴിക്കരുത്, ചോക്ലേറ്റിനൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അപ്പോൾ ഒരു കയ്പ്പ് ഉണ്ടാവും. രണ്ടാമത്തെ ലയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അത്യാവശ്യം മധുരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലെയറും സെക്കൻഡ് ആദ്യത്തെ ലെയർ പോലെ തന്നെ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ചോക്ലേറ്റ് ആഡാക്കി കൊടുക്കുക. സാധാരണ ക്രീം അല്ലാത്തതുകൊണ്ട് അത്രയും ഒരു ഫിനിഷിങ്ങിൽ കിട്ടൂല. ഒരു ഏകദേശം ഒരു കുറച്ച് എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നമുക്കിതൊന്ന് എല്ലാം പരത്തിയെടുക്കാം. നമ്മൾ ലാസ്റ്റത്തെ ലെയറൂടെ ഇതിനെ വെച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇതിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു ഇതിൽ കിട്ടുള്ളൂ ഫിനിഷിങ്, കാരണം ചോക്ലേറ്റ് ആണ്, വെപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. പിന്നെ അതിലേക്കൊരു രണ്ട് മൂന്ന് റോസാപ്പൂക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചോക്ലേറ്റ് വെച്ചിട്ട്. ചെറുതായിട്ട് ഇനി ഇതൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല, ചോക്ലേറ്റ് മാത്രം മതി.